മലയാളത്തിലെ യുവതാരങ്ങളിൽ പ്രധാനിയാണ് ആസിഫ് അലി. യാതൊരു സിനിമാ പശ്ചാത്തലമില്ലാതെ സിനിമയിലെത്തി നായക നിരയിലേക്ക് ഉയർന്നു വന്ന നടന്മാരിൽ ഒരാൾ. ഇതിനകം നിരവധി ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാവാൻ ആസിഫിന് കഴിഞ്ഞു. ഓരോ സിനിമ കഴിയുമ്പോഴും തന്നിലെ നടനെ ചെത്തി മിനുക്കി മുന്നേറുകയാണ് ആസിഫ് അലി. മികച്ച സിനിമകളും നടനെ തേടി എത്തുന്നുണ്ട്. നടനെന്ന നിലയിലും ആസിഫ് ഒരുപാട് മുന്നോട്ടു പോയെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. കരിയറിനൊപ്പം തന്നെ കുടുംബജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന നടനാണ് ആസിഫ് അലി. തിരക്കുകൾക്കിടയിൽ ഭാര്യ സമയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം പരമാവധി സമയം ചെലവഴിക്കാൻ നടൻ ശ്രമിക്കാറുണ്ട്. അഭിമുഖങ്ങളിലൊക്കെ ഇവരെക്കുറിച്ചും വാപ്പാനെയും ഉമ്മയെയും കുറിച്ചുമൊക്കെ വാചാലരാവാറുമുണ്ട്. ഇപ്പോഴിതാ തനിക്ക് തൻ്റെ വാപ്പയെയും ഉമ്മയെയും കുറിച്ചുണ്ടായൊരു തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയുകയാണ് ആസിഫ് അലി. തൻ്റെ പുതിയ ചിത്രമായ ഒറ്റയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആസിഫ്. കുടുംബ ചിത്രമാണ് ഒറ്റ. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടെയാണ് ആസിഫ് തൻ്റെ സ്വന്തം അനുഭവവും പറഞ്ഞത്. ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന സിനിമയാണ് ഒറ്റ. കുടുംബത്തിൽ പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും പലരും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. അച്ഛനും മകനോടുള്ള സ്നേഹമാണെങ്കിലും മകന് അച്ഛനോടുള്ള സ്നേഹമാണെങ്കിലും അവർക്ക് തമ്മിൽ പ്രകടിപ്പിക്കാൻ ചില സമയത്ത് ഒരു മടി വരാറുണ്ട്. ആ ഒരു മടി കാരണം കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന ഒരുപാട് ചിന്തകളും തെറ്റിദ്ധാരണകളുമുണ്ട്. അതെല്ലാ ജനറേഷനിലുമുള്ള യുവാക്കൾ നേരിടുന്ന ഒന്നാണ്. ഞാൻ പോലും അത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബവുമായി ഇതുപോലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് മുഴുവൻ ബോർഡിംഗ് സ്കൂളിലാണ്. 7-ാം ക്ലാസ് മുതൽ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. പിന്നീട് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഞാൻ എപ്പോഴും വീട്ടിൽ നിന്നും സെപ്പറേറ്റഡായി നിന്നയാളാണ്. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത എൻ്റെ അനിയൻ വീട്ടിലുള്ളത് കൊണ്ട് മൂത്തമ്മോനോട് വീട്ടുകാർക്ക് സ്നേഹമില്ലെന്നാണ്. ഇതുപോലെ കുട്ടികൾ ഷെയർ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഈ സിനിമയുടെ കഥ പറയുമ്പോൾ എനിക്ക് കണക്റ്റ് ആയത്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഹീറോ ഇമേജിലുള്ള ഫാദർ മാറി ഫ്രണ്ട് സർക്കിളിൽ വരും. അപ്പോഴാണ് വീട്ടിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകുന്നത്. അപ്പോഴുണ്ടാകുന്ന ഓരോ ചിന്തകളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നതെന്നും ആസിഫ് അലി പറഞ്ഞു. താൻ ഒരിക്കലും സിനിമയിലെ സ്റ്റാർഡത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. നായകനായി തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ വില്ലൻ വേഷങ്ങളും അതിഥി വേഷങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു താരം. സ്റ്റാർഡത്തെക്കുറിച്ച് ഞാൻ ബോധേഡല്ല. ഞാൻ ഉയരെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർ എന്നോട് ആ സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. കാരണം അതിനു മുന്നേ വന്ന സൺഡേ ഹോളിഡേ ഒരു ഫാമിലി ഹിറ്റായിരുന്നു. ഉടനെ പോയൊരു നെഗറ്റീവ് വേഷം ചെയ്യേണ്ടതില്ലെന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ ആ കഥാപാത്രം എനിക്കിഷ്ടമായി. കഥാപാത്രം ഇങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ഫ്രീഡം ഉണ്ട്, ആസിഫ് അലി പറഞ്ഞു. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുറ്റി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒറ്റ. ആസിഫ് അലി നായകനാകുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ, സത്യരാജ്, ഇന്ദ്രജിത്ത്, ആദിൽ ഹുസൈൻ, ഇന്ദ്രൻസ്, രോഹിണി, ലെന, മമത, മോഹൻദാസ്, ജലജ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്.